പല്ലില്ല ഒരു ആൾക്കാർ മാസ്ക് വേണ്ട ഇട്ടു പല്ലില്ല
ഇല്ലാത്ത ഒരാള ശരിക്ക്, പല്ലില്ലാത്ത ആൾക്കാരാണ് ശരിക്ക്. അപ്പൂപ്പന്മാര്, അമ്മൂമ്മമാര്, ചെറിയ കുട്ടികള് ആയിക്കോട്ടെ, നമ്മളൊക്കെ മുത്തശ്ശിമാരാണ് എന്ന് വിചാരിക്കുക. എന്താ മുത്തിയേന്ന് വിളിക്കും. അപ്പൊ എന്താ ചെയ്യുന്നറിയോ? എന്താ മുത്തിയേന്ന് ചോദിക്കും. അപ്പൊ നമ്മള് എന്ത് ചെയ്യണറിയോ? അപ്പൊ എന്തിനറിയോ? എന്ന് പാടണം. എങ്ങനെ? എന്താ മുത്തിയേ ണോ ചോറൂട്ടാണോ കഞ്ഞൂട്ടാണോ ചോറൂട്ടാണോ എന്താ മുത്തേ കഞ്ഞൂട്ടാണോ? ഓരോ ക്ലാപ്പാണ്. എങ്ങനെ അറിയോ? തങ്ങളുടെ എന്താ മുത്തേ കഞ്ഞൂട്ടാണോ ചോറൂട്ടാണോ കഞ്ഞൂട്ടാണോ കാതിൽ തൂക്കോ കാലിൽ നീരോ എന്താ മുത്തേ എന്താ മുത്തേ പല്ലില്ലല്ലോ. എന്നാലും അവരെന്ത് ചെയ്യും? ഈ വെച്ചിനെ അടക്കൊക്കെ എടുത്ത് പഴയ മുത്തശ്ശിമാർ ഇപ്പോഴുള്ള ആളുകളൊന്നും ഇല്ല തോന്നുന്നു അല്ലേ? ഇപ്പോഴുണ്ടോ? എങ്ങനെ? അടുത്ത വീട്ടിലുണ്ടല്ലേ, അടിപൊളി. അപ്പഴേ ഇവരൊക്കെ വാഴയിൽ ഈ വെച്ചിനെ അടക്കുകയും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചവച്ച് ചവച്ച് ഇരിക്കും. അത് കഴിഞ്ഞാൽ എന്താ? കുറച്ച് കഴിഞ്ഞാ കഞ്ഞൂട്ടാണോ ഓക്കേ ചോറൂട്ടാണോ
ശ്രദ്ധിച്ചിരിക്കുക,
പേടിയാണ്. അതല്ലേ വിറ്റ് ലേറ്റനാണ് ചിരിയൊന്നും പറ്റില്ല. ഇങ്ങനെയാണ് കുമാരൻ്റെ നാടിനുള്ള ആളുകളെ പേടിച്ചാണ്. പക്ഷെ വീട്ടിലുള്ള കുമാരിച്ചേച്ചിനെ കുമാരൻ എന്താണ് പേടിയാണ്. ആ വീട്ടിൽ വന്നു അയ്യേച്ചിട്ട് ഓ കുമാരി. അപ്പൊ കുമാരി ചോദിക്കും, ഓ എന്നേ എന്താ കുമാരിയെ അടിച്ചോലിയില്ലേ? അപ്പൊ കുമാരട്ടെ ഞാൻ മറന്നതാ, ഞാൻ അപ്പൊ അടിച്ചോലാന്ന് പറഞ്ഞു ചൂല കൊടുത്തോണ്ട് എന്റെ അടിച്ചോലി ഉപയോഗിച്ചിട്ടേട്ടോ. പ്രേതകഥയാണ് കുമാരി ചേച്ചി. അപ്പൊ കുമാരി ചേച്ചി പറയൂ, കുമാരേട്ടാ അടുത്ത വെള്ളം ചൂടാക്കിയോ? പറഞ്ഞിട്ട് ചൂല കൊടുക്കും, വെള്ളം ചൂടാക്കും. ഇഷ്ടപ്പെട്ടതൊന്നും മെച്ചുണ്ടാക്കി തരൂല്ല, പട്ടിണിയാണ് കുറെ കാലമായിട്ട് പറഞ്ഞു.
കുമാരേട്ടല്ല അമ്മായി എന്ന് പറഞ്ഞോ, എടാ കുമാര ഈ വിഷമിക്കണ്ട, ഇങ്ങനെ അടുത്തേക്ക് പറയും അമ്മായി എനിക്ക് വിഷമയൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അമ്മായി അടുക്കളയിൽ പോയിട്ട് നല്ല ചൂടുള്ള ആവി പറക്കണ ഞാൻ കടിച്ചു കഴിഞ്ഞാല് അതിന്റെ അകത്തുനിന്ന് ശർക്കരയും തേങ്ങയുടെയും രുചി നാവിലേക്ക് മധുരമായിട്ട് ഒഴുകി എത്തുന്ന ഒരു തരം കുഴക്കട്ട പോലുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കും. എന്താ ഉണ്ണിയപ്പോ വെളുത്ത നിറത്തിൽ ആവിയിൽ വേണമെടുത്ത് കുമാരേട്ടന്റെ വായിൽ വെള്ളം ഓടിയോ ചെറുചൂടിലുള്ള ഈ ഒരു കൊഴക്കട്ട കുമാരേട്ടന്റെ വായിക്ക് ഇങ്ങനെ വെച്ച് ഒരു കട്ടിയുണ്ട്. വെള്ളം ഉച്ചുവിളിച്ചു കൊടുക്കല്ലേ, ആ അങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന്
അയ്യത്ത. എന്താണ് അങ്ങനെ? കുമാരനോട് കൊത്തി പിടിച്ച് കയറി, തുണിയൊക്കെ കഴിഞ്ഞു, വീണ്ടും എടുത്തു, പെട്ടിയൊക്കെ വെള്ളം തുടഞ്ഞു, ഒക്കെ റെഡിയായി, വീണ്ടും വീട്ടിലേക്ക് പോവുക. അയ്യത്തറ വീട്ടിലെത്തി ധൈര്യം സംഭരിച്ചു. ഇനി ഒന്നും നോക്കാൻ അമ്മായി പറഞ്ഞ പോലെ തന്നെ കുമാരിനെ നീ വരച്ച വരയിൽ നിർത്താൻ പഠിക്കണം. മീശം പിരിച്ചു, നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ വില്ലനാണ് അല്ലേ? എന്തൊക്കെ വീട്ടിൽ വെച്ചില്ലെങ്കിൽ അമ്മായി പറഞ്ഞ അപ്പൊ
കുമാരേട്ടൻ, കുമാരിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നില്ലേ? എല്ലാം തിരിച്ചു വാങ്ങിയിട്ട് ഒരു അഞ്ചെണ്ണം അങ്ങോട്ട് ചുക്ക് കൊടുത്തു. എവിടെ? ആ കുമാരേട്ടന്റെ പള്ളിയില്. അങ്ങനെയാണ് കൊഴക്കട്ട ഉണ്ടായത്. ആ കള അറിയോ? കള അറിയോ? അല്ലേ, ആയിക്കോട്ടെ. മറ്റൊരു ലോകം കാണാൻ പോകുന്നത് അല്ലേ? അടിസ്ഥായോ?
ഒന്നും കേൾക്കില്ല, പാട്ടാണോ കഥയാണോ? കഥ വേണമെന്ന് വിവരം തരൂ. ആ അയ്യോ കോമഡി ആവുമോന്ന് അറിയില്ല. പറഞ്ഞോ, ഒരു കഥ പറയാം. ഇതൊരു ചൈനീസ് കഥയാണ്. ചൈനീസ് ഓടി. നമ്മളെ ചൊവ്വാഴ്ച കിണറ്റിൽ വീഴ്ത്തുന്നത്രേ,
നീ ആ കോണി ഇങ്ങോട്ട് എടുക്കുന്നു. അങ്ങനെ കോണിയൊക്കെ എടുത്ത് ഇവര് രണ്ടുപേരും കൂടെ വന്ന് കേരളം അവിടുന്ന് കോണിയൊക്കെ വെച്ച് കുട്ടീനെ രക്ഷിച്ചു. ഹാവു എന്നെ ചുവാച്ചോന ഒന്നും പറ്റിയിട്ടില്ല. പാവല്ലേ പാവല്ലേ. അങ്ങനെ വളരെ സന്തോഷമായിട്ട് അവര് വീണ്ടും അങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് കുറെ കാലം ജീവിച്ചു പോയി. കോണി അവിടെ രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഈ ചുവാഞ്ച തന്റെ അനിയനായ അനിയന്റെ പേരെന്താ ഷായ് അനിയനോട് പറഞ്ഞു, എടാന്ന് ഞാൻ വീണ കിണറ് എന്തായി എന്ന് ചോദിച്ചു. അയില് ചുവാഞ്ച പറഞ്ഞു, നമ്മൾ അവിടെ പോയി നോക്കല്ലേ പറഞ്ഞു. അങ്ങനെ പോയി നോക്കുന്നതിന്റെ ഇടയില് വെള്ളത്തേക്ക് വീണു. അയ്യോ എന്ത് പറ്റി ശുവാഞ്ച, നമ്മുടെ അനിയൻ എന്റെ അനിയൻ കിണറ്റിൽ വീണു അമ്മേന്ന് പറഞ്ഞു കേട്ടോ. അവര് കരയാൻ തുടങ്ങി. അമ്മയ്ക്ക് പേടിയായില്ലേ, അയ്യോ എന്റെ കുട്ടി ചാണകി കിണറ്റിൽ വീണോ എന്ന് ചോദിച്ചു. അതിലെ ശുവാഞ്ച പറഞ്ഞു, അതെ വീണു. അച്ഛനോട് പോയി പറയാ. അങ്ങനെ ഈ കഥ പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് കോണിയൊക്കെ എടുത്ത് വന്ന് കിണറ്റിലേക്ക് ഇറങ്ങി കോടിയൊക്കെ വെച്ച് കുട്ടീനെ കയറ്റി. വയറൊക്കെ മൊത്തമായിട്ട് വെള്ളം കുടിച്ചിട്ട് അതൊക്കെ അമർത്തി വന്നത് ഭാഗ്യം. ഒരു രണ്ട് മിനിറ്റ് കൂടെ വൈകിപ്പിനി അല്ല അങ്ങനെ അപ്പത്തുള്ളവന്റെ പേര് പോലെ എന്റെ കുട്ടിക്കും വേണമെന്ന് ആഗ്രഹിച്ച ആ ഒരു അതിയായ മോഹം അന്ന് നമ്മുടെ ചൈനീസ് കൃഷിക്കാരൻ ഉപേക്ഷിച്ചു. എന്നിട്ട് കുട്ടിക്ക് പേരിട്ടു അപ്പു. എന്താ പേര്? അപ്പു. ആ അപ്പു വിളിക്കു. നമ്മളെന്താ വിളിക്കാ? കുഞ്ഞാട്ടോ. നമ്മളെ രണ്ടാമത്തെ മകന്റെ പേരുണ്ടായിരുന്നു ഒരു പുഴയുണ്ട്. പുഴ ആ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ലോകത്ത് ഏറ്റവും വലിയ കാടുള്ള ഒരു സ്ഥലമുണ്ട്. എവിടെയാ? ആമസോൺ കാട്ടിലെടുക്കേ. ആമസോൺ കാട്ടില് എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുഴയുണ്ട്. വെള്ളം അതിന്റെ വെള്ളം നമ്മൾ ചായക്കാൻ വെള്ളം വെച്ച പോലെ തിളച്ചോണ്ടിരിക്കും. അത്രയും ചൂടാ. ആ എന്തായാലും നമ്മൾ പുഴുങ്ങിയിട്ട് പുഴുങ്ങിയതൊക്കെ കിട്ടും. അയ്യോ പുഴുങ്ങിയത് അപ്പൊ അത്രയും വെള്ളം തിളച്ചോണ്ടിരിക്കുന്ന പുഴയുടെ പേരാണെന്ന്
വരുമെന്നോ ചെറുതെന്നോ പറയാമോ, വരുമെന്നോ ചെറുതെന്നോ പറയാമോ, തെയ്യക്കം 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 താരാ, തെയ്യക്കം തെയ്യക്കം താരാ, തെയ്യക്കം 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 താരാ, തെയ്യക്കം തെയ്യക്കം താരാ, തെയ്യക്കം 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 താരാ, തെയ്യക്കം തെയ്യക്കം താരാ, തെയ്യക്കം 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 താരാ, തെയ്യക്കം തെയ്യക്കം താരാ. ഇതാണെങ്കിൽ മുഴുവൻ നമ്മൾ തീർന്നു തീർക്കും ചെയ്തു.
എന്താ ചെയ്യാന്ന് ചോദിച്ചു. അയ്യ സൂര്യൻ പറഞ്ഞു, അത് സാരല്ല, നമ്മളെ അമ്മയല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ചന്ദ്രൻ എന്ത് ചെയ്യൂ, തന്റെ കൈ കഴുകാൻ വേണ്ടി നോക്കിയപ്പോ കയ്യിലൊക്കെ കുറച്ച് വറ്റുണ്ടായിരുന്നു, കുറച്ച് വറ്റുണ്ടായി. അതെടുത്ത് ഒരു നല്ല ഇലയിൽ പൊതിഞ്ഞ് വൃത്തിയായിട്ട് ചെവിയിടത്ത് വെച്ചു. ആര്? ചന്ദ്രൻ. അമ്മയ്ക്ക് കൊടുക്കാലോ എന്ന് കരുതി. അങ്ങനെ കയ്യൊക്കെ കഴുകി രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു നടന്നു. ഭൂമി അമ്മ പറഞ്ഞു, മക്കളെ കയറി വരീ, എന്റെ കുട്ടികൾക്ക് അവിടുത്തെ സദ്യക്ക് ഇഷ്ടായോ എന്ന് ചോദിച്ചു. ഇഷ്ടായോ? ഓ ആട്ടി പൊടിയായിരുന്നു അമ്മയെന്ന് സൂര്യ പറഞ്ഞു. കെങ്കേമം, പായസം ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, ലേശേരി പുലിശ്ശേരി ഒക്കെ പറഞ്ഞു വിവരിച്ചു. ചന്ദ്രനാണെങ്കിൽ ഒന്നും വേണ്ടിയില്ല. ചന്ദ്രന് വല്ലാത്ത സങ്കടം. എന്തിനാ സങ്കടം? ആ അമ്മയ്ക്ക് ഒന്നും കൊടുത്തില്ലല്ലോ എന്നുള്ള സങ്കടം. അതിന് ഭൂമിയമ്മ പറഞ്ഞു, അറിയോ ഇത്രയൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നോ, എന്നിട്ട് അമ്മയ്ക്ക് എന്താ കൊണ്ടെന്ന് ചോദിച്ചു. ആരോട്? ആ സൂര്യനോടും ചന്ദ്രനോടും കൂടെ ചോദിച്ചു. അല്ല, സൂര്യ പറഞ്ഞു, അത് അമ്മ ഞങ്ങൾ വാങ്ങും, അമ്മയ്ക്ക് എന്നെ പ്രേം വേണം തരാന്ന് പെട്ടെന്ന് ദേഷ്യം പറയണ പോലെ പറഞ്ഞു. അത് കേട്ടപ്പോ ഭൂമിയമ്മയ്ക്ക് വല്ലാത്ത സങ്കടം. സങ്കടല്ലേ? സങ്കടാവില്ലേ? ഭയങ്കര സങ്കടം. ഞാൻ ഇത്രയും ആശിച്ച് ഒരു ഭാര്യ എന്റെ മക്കളോട് പറഞ്ഞിട്ട് ആ മക്കള് മറന്നുപോയല്ലോ എന്നുള്ള സങ്കടം. അങ്ങനെ അമ്മയ്ക്ക് ആകെ വിഷമമായിട്ട് മുഖം താഴ്ത്തി നിൽക്കുന്ന സമയത്ത് ചന്ദ്രൻ പറഞ്ഞു, അമ്മേ അമ്മ വിഷമിക്കണ്ട, ഞാനും മറന്നിരുന്നു, പക്ഷേ അവസാനം പെട്ടെന്ന് ഓർത്തപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഭക്ഷണം ഞാൻ അമ്മയ്ക്ക് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അമ്മ ഇത് കഴിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അമ്മ എന്ത് ചെയ്തു, ആ ഭക്ഷണം സ്നേഹത്തോടെ വാങ്ങിയിട്ട് ആ പൊടി തുറന്ന് അതിനകത്തുള്ള ബാക്കിയുള്ള ചോറെടുത്ത് അമ്മ കഴിച്ച് എന്നിട്ട് പറഞ്ഞു, എന്തൊരു രുചിയാലേ ഭക്ഷണം. എന്നിട്ട് അമ്മ പറഞ്ഞു, എന്റെ മോന് നല്ലത് വരട്ടെ, ഇത്രയും മനസ്സിന് സ്നേഹമുള്ള എന്റെ ചന്ദ്രൻ മോന് ആളുകൾ എന്നും ഇഷ്ടപ്പെടുന്നവനായി മാറട്ടെ, ആളുകൾ കൗതുകത്തോടെ നിന്നെ നോക്കട്ടെ, ആളുകളുടെ മുഖത്ത് വളരെയധികം സന്തോഷം ഉണ്ടാവട്ടെ നിന്ന് നോക്കുമ്പോ എന്ന് അനുഗ്രഹിച്ചു. ആര്? ഭൂമിയമ്മ. എന്നിട്ട് സൂര്യനോട് പറഞ്ഞു, എടാ കള്ള സൂര്യ, തമാശയ്ക്കാണെങ്കിലും അമ്മയ്ക്ക് ഒത്തിരി വേദന ഉണ്ടായിട്ടോ, നിന്നെ ആളുകൾ കാണുമ്പോ മുഖം ചുളിക്കൂടാണോ? എന്താ പറഞ്ഞേ? ആ മുഖം ചുളിക്കുന്ന, നമ്മള് രാവിലെ ഇറങ്ങിയിരുന്ന് സൂര്യനെ നോക്കുമ്പോ എന്താ നമ്മൾ ചെയ്യ, നേരെ നോക്കിയ കണ്ണെന്താ, ആ കണ്ണെന്തന്നെയാവൂലേ, നമുക്ക് നോക്കാൻ കഴിയോ? ആ ഇല്ല, നമ്മളെ മുഖം ചുളിഞ്ഞു പോവും. പക്ഷെ ചന്ദ്രനെയാണെങ്കിലോ, ചന്ദ്രനെയാണെങ്കിലോ, ആ നമ്മള് വളരെയധികം നേരം ആസ്വദിച്ച് നോക്കി ഇഷ്ടത്തോടെ കൊതിയോടെ നോക്കി നിന്ന് പോകും അല്ലേ. ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ആ അമ്മയ്ക്ക് എപ്പോഴും പോയി ചോറോട്ടോ, അല്ല നമ്മളെ സ്നേഹിക്കുന്ന നമ്മളുടെ വേണ്ടപ്പെട്ടവരെ എന്തെങ്കിലും ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞാൽ നമ്മളത് മറന്നുകൊള്ളാൻ പാടുണ്ടോ? മറന്നുകൊള്ളാൻ പാടുണ്ടോ? ഇല്ല, അത് കഴിവിന്റെ പരമാവധി അത് സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇഷ്ടായോ? ആ പിന്നെ കോഴിക്കട്ടയുടെ നദിയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് ഓക്കെ പിന്നെ തിളയ്ക്കുന്ന നദിയുടെ ആമസോൺ കാട്ടിലെ തിളയ്ക്കുന്ന നദിയുടെ പേരാണ് ഷായി ടിംബിഷ. ഓക്കെ, അങ്ങനെയുള്ള ഒരു കൈവക്കും. പാട്ടും ഇഷ്ടമായോ? എല്ലാ പാട്ടും ഇഷ്ടമായോ? ഏത് പാട്ടാ ഏറ്റവും ഇഷ്ടമായത്? എല്ലാവരും ഇഷ്ടപ്പെട്ടു അല്ലേ? സന്തോഷം കുറുക്കനും കൂടി അല്ലേ? പാട്ടുകളും കഥകളും ഒക്കെ ഒരുപാടുണ്ട്, നല്ല രസമാണല്ലേ കഥയൊക്കെ കേൾക്കാൻ അല്ലേ? നല്ല രസമല്ലേ പാട്ടുകളൊക്കെ പാടാൻ? നിങ്ങൾ കാര്യം കേൾക്കണം, ഇതൊക്കെ എങ്ങനെ ഉണ്ടാകും അറിയോ? എങ്ങനെ ഉണ്ടാകും? ആ കലാകാരന്മാരെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഉണ്ട്, അവിടെ ശ്രദ്ധിച്ചോളൂ. ഒന്ന് ഒന്ന്
ഇനിയുള്ള ശ്രദ്ധിച്ചോ, ഇങ്ങനെ ആവാനുള്ള സൂത്രം പറഞ്ഞേ, ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ഐഡിയ. നമ്മള് എല്ലാ ദിവസവും പുസ്തകങ്ങൾ വായിക്കണം. പുസ്തകങ്ങള് എന്ത് പുസ്തകം ആയിക്കോട്ടെ, കഥയാവട്ടെ, കവിതയാവട്ടെ, നോവലാവട്ടെ, യാത്രാവിവരണമാവട്ടെ. അപ്പൊ ഈ റിയാസ്മാഷങ്ങൾ വേറെ ഏതെങ്കിലും വഴി ഇടിക്കൂടൊക്കെ അലഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് പോണ സമയത്ത് നിങ്ങൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ എന്ത് പറയണം? മനസ്സിലായോ? ഓക്കെ മക്കളോ, ആ ഇങ്ങനെ കാണുമെന്ന് പറയാ. ഓക്കെ, അപ്പൊ നിങ്ങളെ പോലെയുള്ള, നേരത്തെ പറഞ്ഞല്ലേ, നിങ്ങളെ പോലെയുള്ള ചെറിയ മക്കളുടെ, കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലെ ഒരു മാഷ് തന്നെയാണ് ഞാനും. എല്ലാവർക്കും വന്ന് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി തന്നെ, നല്ല കുട്ടികളാണ്. അപ്പൊ എല്ലാ മക്കളും നല്ല കുട്ടികളായിട്ട് പഠിച്ച് നല്ല കുട്ടികൾ. എന്താ പഠിക്കുക? എന്താ പഠനം? എന്നിട്ടാ നല്ല ഇഷ്ടമുള്ള ഒരു ഫുഡ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു പലഹാരം, ഒരു ജിലേബിയോ, ഞാൻ പറഞ്ഞതാ, ഞങ്ങൾ അവിടെ കേരള കിട്ടണം നല്ല നെയ്യിട്ട, നല്ല സൂപ്പർ കിട്ടും, വലിയ ബലമൊന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. അതെങ്ങനെ എടുത്ത് വായിൽ വെച്ച് കഴിഞ്ഞാൽ രുചിയറിയും. പെട്ടെന്ന് നിങ്ങൾ കഴിക്കേണ്ട നേരത്ത് ശ്രദ്ധിച്ചോളൂ, ഇനി നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ. നിങ്ങൾ കഴിയെടുക്കോ എല്ലാരും. ആ ഇനി അതിലേക്ക് നോക്കുക, നിങ്ങൾക്ക് വളരെ അധികം ഇഷ്ടമുള്ള ലഡുവാണ്, ഒറ്റ ഒന്നേ ബാക്കിയുള്ളൂ, അത് ആസ്വദിച്ച് രുചികരമായിട്ട് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. അങ്ങനെ വായേക്ക് വെക്കാൻ നേരത്ത് ഇങ്ങനെ പറയട്ടെ പറയട്ടെ പറയട്ടെ. ഇങ്ങനെ നമ്മള് നിത്യ ജീവിതത്തില് സങ്കടങ്ങൾ ഒരുപാട് ഉണ്ടല്ലേ. സങ്കടങ്ങൾ ഉണ്ടാവും, വേറെ എന്താ ഭാവം? സന്തോഷം ഉണ്ടാവും, പിന്നെ ചെറിയ പിന്നെയോ അത്ഭുതം ഉണ്ടാവും അല്ലേ, അത്ഭുതം ഉണ്ടാവും.